സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. അന്തിമ ഫോറൻസിക് റിപ്പോർട്ട് തയ്യാറായിട്ടും ഷോർട്ട് സർക്യൂട്ട് ഇതുവരെ കണ്ടെത്താനായിട്ടുമില്ല. ഫാൻ ഉരുകിയിട്ടുണ്ടെങ്കിലും തീപിടുത്തത്തിന്റെ കാരണവും വ്യക്തമല്ല. ഫോറൻസിക് പരിശോധന വീണ്ടും നടത്തും. കൊച്ചിയിലോ ബംഗളൂരിലോ ഡൽഹിയിലോ പരിശോധനയ്ക്ക് സാമ്പിൾ അയക്കാനാണ് ഇപ്പോഴുള്ള ആലോചന. തിരുവനന്തപുരത്ത് നിന്ന് ഇതിന്റെ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പദ്ധതി ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഷഫീദ്? എസ് കെ, ഓഗസ്റ്റ് 25-നായിരുന്നു സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായത്. ശേഷം അതൊരു വലിയ രാഷ്ട്രീയ വിവാദമാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം അത്തരത്തിൽ ഈ തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ ഫോറൻസിക് വിഭാഗം ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതായിരുന്നു സൂചിപ്പിച്ചത്. ഇതിന്റെ അന്തിമ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഫോറൻസിക് വിഭാഗം തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിലും ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ശേഖരിച്ചിരിക്കുന്ന സാമ്പിളുകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ഈ ഫോറൻസിക് സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം ഈ ഫാൻ ഉരുകിയെങ്കിലും കാരണം വ്യക്തമല്ല എന്നുള്ള കാര്യവും ഫോറൻസിക് വിഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേരത്തെ ഇത് വലിയ രാഷ്ട്രീയ ആരോപണമാവുകയും മാത്രമല്ല അന്ന് ശേഖരിച്ചിരുന്ന വസ്തുക്കൾ പരിശോധന നടത്തിയതിൽ നിന്ന് ഈ ഷോർട്ട് സർക്യൂട്ട് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്താത്തത് സർക്കാരിനെ വലിയ വിഷമത്തിലാക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സർക്കാരിന്റെ വിദഗ്ധ കമ്മിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ള നിഗമനത്തിലേക്കായിരുന്നു. ഈ തീപിടുത്തം നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ചു മാറി രണ്ട് മദ്യക്കുപ്പികൾ കണ്ടെത്തിയിരുന്നതായും സ്ഥിരീകരണം ഇപ്പോൾ ഫോറൻസിക് വിഭാഗം നടത്തിയിട്ടുണ്ട്. എന്നാൽ തീപിടുത്തത്തിന് കാരണമായോ എന്നുള്ള കാര്യം ആ സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടില്ല. മാത്രമല്ല തീപിടുത്ത കാരണം വ്യക്തമാകാത്തതിനാൽ ഫോറൻസിക് പരിശോധന വീണ്ടും നടത്താനാണ് ആലോചന. ഇതിനായി കൊച്ചിയിലോ ബംഗളൂരുവിലോ ഡൽഹിയിലോ പരിശോധനയ്ക്ക് സാമ്പിളുകൾ വരും ദിവസങ്ങളിൽ അയക്കുമെന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ മദ്യക്കുപ്പികളുടെ സാന്നിധ്യം അത് ചില ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അട്ടിമറി സാധ്യത അടക്കമുള്ള കാര്യങ്ങളും ഈ ഘട്ടത്തിൽ പല ആളുകളും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയുടെ സാന്നിധ്യമുണ്ടോ എന്നായിരുന്നു ഈ ഫോറൻസിക്കിലെ വിഭാഗം പരിശോധിച്ചത്. എന്നാൽ ഇവയ്ക്ക് പകരം മദ്യത്തിന്റെ അംശമാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല കത്തിയ ഭാഗങ്ങൾ, ഉരുകിയ ഭാഗം, മോട്ടോർ എന്നിവ ഫിസിക്സ് വിഭാഗവും ഫോറൻസിക്സിലെ ഫിസിക്സ് വിഭാഗവും പരിശോധിച്ചു. എന്നാൽ ഇവയിലും ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളൊരു കാര്യം ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദുരന്ത നിവാരണ കമ്മീഷൻ ഡോക്ടറെ കൗശിക്കനും അതേപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും കൂടാതെ ഫയർഫോഴ്സ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പ് എന്നീ വിഭാഗങ്ങൾ നടത്തിയ പരിശോധനയിലും ഈ തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഫോറൻസിക് വിഭാഗം ഇപ്പോൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അന്തിമ റിപ്പോർട്ടിലും തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് വീണ്ടും ചർച്ചയാകുന്നത്. മാത്രമല്ല ഈ ഷോർട്ട് സർക്യൂട്ട് സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. പക്ഷേ നിലവിൽ ശേഖരിച്ചിരിക്കുന്ന സാമ്പിളുകൾ പരിശോധിച്ചതിൽ അതിനുള്ള തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഫോറൻസിക് വിഭാഗം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. താങ്ക് യു ഷഫീദ് റൌത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.